സ്ഥകർമ്മസ്വരുണെ അവതാരാ രാമൃഷ്ണായ നമ ലജ്ജാടാവൃതേ നിത്യം ശാര ജാനകെ പന സദരക്ഷ കൃപ മയി നമോസ്തു നമ ശ്രീയധിരാജയ വിവേകാനന്ദസൂരയെ സച്ചിത്സുഖസ്വരുപാ സ്വാമി താപഹരിണേ ഇന്ന് നമുക്ക് ശാരദാനന്ദ സ്വാമികൾ ലീലാപ്രസംഗം അതായത് നമ്മുടെ ലീലാമൃതം അത് എഴുതിയപ്പോൾ അതിൻ്റെ അഞ്ച് ഭാഗങ്ങൾ ആണ് അദ്ദേഹം എഴുതിയത് അപ്പോൾ അത് നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ലീലാമൃതം എന്നുള്ള പേരിലും മലയാളത്തിലും ലീലാപ്രസംഗം പിന്നെ ഗ്രേറ്റ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ എല്ലായിടത്തും അത് പരക്കെ വായിക്കപ്പെട്ടിട്ടുള്ളൊരു വലിയ ഗ്രന്ഥമാണ് ഒരുപക്ഷെ ഭഗവാൻ്റെ ഈശ്വരീയ ഭാവത്തെയും അല്ലെങ്കിൽ ഭഗവാൻ്റെ ആ ജീവിതത്തെ എല്ലാം തന്നെ വളരെയധികം തരുന്ന ഒരു മഹദ് അദ്ദേഹം രചിക്ക രചിച്ചതാണ് അത് നമ്മളെല്ലാം വളരെ കാലമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല ഉദ്ബോധൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉദ്ബോധൻ മാസികയുടെ ഞെരുക്കം കാര്യം അതിൻ്റെ ഒക്കെ അല്പം ഞെരുക്കം ഉണ്ടായ ഒരു സന്ദർഭം അപ്പോൾ അതിലെന്ത് വിഷയം കൊടുത്താൽ ആളുകൾ കൂടുതൽ വായിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയും ഒക്കെ വന്ന സമയത്ത് ആ സമയത്താണ് ഭഗവാൻ്റെ ഈ ഗുരുഭാവത്തെക്കുറിച്ചുള്ള കുറേ ലേഖനങ്ങൾ ശാരാൻ സ്വാമികളത് തയ്യാറാക്കിയിട്ട് രണ്ടോ മൂന്നോ ലക്കമായിട്ട് ആ ഗുരുഭാവത്തെക്കുറിച്ച് എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത് അതാണ് ഉദ്ബോധനിലാദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നത് അതുകൊണ്ടാണ് ലീലാമൃതം അല്ലെങ്കിൽ ഈ നമ്മുടെ പിന്നെ ലീലാപ്രസംഗം ഉള്ള ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഇടയ്ക്ക് നിന്ന് ആരംഭിച്ച പോലെയാണ് അപ്പോൾ അതിൽ ഷരൻ സ്വാമികൾ തന്നെ പറയുന്നുണ്ട് അതി ആ ഇന്ന കാരണം കൊണ്ടാണ് അത് ഇടയ്ക്ക് നിന്ന് ആരംഭിച്ച പോലെ കാര്യം അതിൻ്റെ മൂന്നും നാലും ഭാഗങ്ങളെങ്ങാണ്ടാണ് ആദ്യമായിട്ട് എഴുതുന്നത് പിന്നെയാണ് ഒന്നൊക്കെ അവസാനമാണ് എഴുതിയത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് തുടങ്ങിയത് മൂന്ന് നാല് ആണ് അത് നാലോ അഞ്ചു നാലോ അഞ്ചു അങ്ങനെ ഏതോ ഒരു ഇടയ്ക്കുള്ള ഭാഗമാണ് ആദ്യം എഴുതിയത് മൂന്നും നാലും അഞ്ചുമാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഒന്നും രണ്ടും പഴയ കാമാർ പൊക്കൂർ ജീവിതമൊക്കെ പിന്നീട് ആ പുസ്തകത്തിൻ്റെ ഘടനയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് അത് ശ്രമം നടത്തിയാണ് നമുക്കിന്ന് അത് ലഭ്യമായ ആ മുറയ്ക്ക് കിട്ടിയത് പക്ഷേ അതിലേറ്റവും അത്ഭുതകരമായി ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആറാം ഭാഗം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലീലാപ്രസംഗത്തിൻ്റെ ആറാം ഭാഗം ഏതാണ്ട് സമ്പൂർണമായ അവസ്ഥയിൽ അത് നോട്ട് ചെയ്യപ്പെട്ടിരുന്നു നോട്ട് കുറിക്കപ്പെട്ടിരുന്നു എന്നാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തു സാരൻ സ്വാമികളുടെ നോട്ടുകളുണ്ട് അതിൻ്റെ രണ്ടോ മൂന്നോ അതൊക്കെ നോട്ടുകൾ അത് സംബന്ധിച്ച് സമ്പൂർണമായിട്ട് തയ്യാറാക്കിയ നോട്ടുകളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം പിന്നീടുണ്ടാകാത്തതോ ആയിരിക്കാം അതേക്കുറിച്ച് വ്യക്തമല്ല എന്തായാലും ആറാം ഭാഗം പ്രസിദ്ധീ ആറാം ഭാഗം എന്നുള്ള നിലയിൽ പ്രസിദ്ധീകരിച്ചില്ല അതിൻ്റെ പ്രധാന കാരണം ഈ കാശിപ്പൂരിലെ ഭഗവാന്റെ കാശിപ്പൂർ ജീവിതം അതൊരു സമ്പൂർണ്ണ അവസ്ഥയിൽ അല്ല ഇതുവരെ അറിയപ്പെട്ടത് എന്നുള്ള ഒരു പോരായ്മയായിട്ട് ശാരദായ സ്വാമികൾക്ക് തോന്നിയിരുന്നു കാരണം കാശിപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ആ കാശിപ്പൂർ ജീവിതം ശാമ്പക്കൂറിൽ നിന്ന് വന്നിട്ട് കാശിപ്പൂരിലുള്ള അവസാന സന്ദർഭം അതിൽ അവിടെ വച്ചാണ് യഥാർത്ഥത്തിൽ ആ ഈശ്വരീയമായ ഭാവത്തെ അവതാരം എന്നുള്ള നിലയിൽ ഉള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് അവിടെ വച്ചാണ് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ആകെയുള്ള ജീവിത അമ്പത് വർഷത്തെ ജീവിതക്രമം എടുത്താൽ ഈ പറഞ്ഞ ഒരു ഏഴോ എട്ടോ മാസത്തെ ജീവിതം എന്ന് പറയുന്നിടത്താണ് ഭഗവാന്റെ മുഴുവൻ അവതാരത്തിൻ്റെ മുഴുവൻ പ്രഭയോടുകൂടിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം അത് വേണ്ട രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കാശിപ്പൂർ കാലഘട്ടത്തെ ഒന്ന് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം നടത്തിയത് അപ്പം അതിന് പ്രധാനമായിട്ടും ആശ്രയിച്ചത് ഭഗവാനുമായിട്ട് ആ കാശിപ്പൂർ ഗാർഡനിൽ കാശിപ്പൂർ ആ ഉദ്യാനഗൃഹത്തിലേക്ക് വന്ന ആളുകൾ അപ്പോൾ അവരുടെ അവരിൽ നിന്ന് ശേഖരിച്ച കുറേ വിവരങ്ങൾ അവരുടെ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം അവർക്ക് ഓരോരുത്തർക്കുമുള്ള ബന്ധം അതാണ് അത് അതെല്ലാം ഈശ്വരീയ ഭാവത്തിലുള്ളതാണ് അതാണ് അതിനകത്ത് അപ്പം ഈ കാശിപ്പൂരിൽ വരുന്നു എന്ന് പറയുമ്പോഴേക്കും ദക്ഷിണേശ്വരത്തിൻ്റെ സാഹചര്യമല്ല കാശിപ്പൂരിലെ ഭഗവാൻ്റെ കാലം ദക്ഷിണേശ്വരത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് പലർക്കും ഭഗവാൻ എന്നുള്ള ഈശ്വരൻ എന്നുള്ള തോന്നലൊന്നും ഉണ്ടാകണമെന്നില്ലാത്തവർ ഒരുപാടുണ്ട് നമ്മൾ തന്നെ നേരത്തെ കണ്ട പലരും അങ്ങനെയുള്ളവരായിരുന്നു ഒരു പൂജാരി എന്നുള്ള നിലയിൽ ഒക്കെ ആയിരുന്നു പക്ഷേ കാശിപ്പൂരിലെ സ്ഥിതി അതല്ല കാശിപ്പൂരിൽ വച്ച് ഭഗവാൻ സാക്ഷാൽ ഈശ്വര അവതാരം എന്നുള്ള ആ സമ്പൂർണ്ണ ഭാവത്തിൽ നേരിട്ടിടപെടുന്നവരാണ് വന്നവരെല്ലാം തന്നെ അല്ലെങ്കിൽ അതിന് ഭാഗ്യം സിദ്ധിച്ചവരായിരുന്നു കാശിപ്പൂരിൽ ഉണ്ടായിരുന്നത് അല്ലാതെ ആരും തന്നെ കാശിപ്പൂരിൽ വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കാശിപ്പൂർ ജീവിതത്തെ കുറിച്ചിട്ട് എഴുതാനായിട്ട് അപ്പം അതിൻ്റെ ടൈറ്റിൽ വരെ ശാരദാന സ്വാമികൾ എഴുതി വെച്ചു കാശിപ്പൂരിലെ ശ്രീരാമകൃഷ്ണൻ എന്ന് തന്നെയായിരുന്നു അത് അതിൻ്റെ ആ തലക്കെട്ട് ആ പുസ്തകത്തിന് അല്ലെങ്കിൽ ആ ഭാഗത്തിന് ആറാം ഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കാശിപ്പൂരിലെ ശ്രീരാമകൃഷ്ണൻ എന്ന് തന്നെയായിരുന്നു അപ്പോൾ അതായിരുന്നു ശാലാൻ സ്വാമികൾ കാശിപ്പൂർ ജീവിതം അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും എടുത്തിട്ടുള്ള കുറേ നോട്ടുകളാണ് അത് പിന്നീട് ഈ നോട്ടുകൾ കുറിപ്പുകളെല്ലാം കുറേ ഭാഗമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു ചിലത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല പിന്നീട് ഇത് ചേതാനന്ദ സ്വാമി എല്ലാവരും കൂടെ നടത്തിയ ഒരു വലിയ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇതെല്ലാം ഉദ്ബോധനിലൊക്കെ വന്ന ലേഖനങ്ങളും അതും ഇതുമൊക്കെ കളക്ട് ചെയ്തൊക്കെ അതൊരുവിധം രൂപഘടനയിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അത് പിന്നീട് ഭഗവാന്റെ ആ ഒരു ഒരു ആ അനുഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു വലൂർ മഠത്തിൽ നിന്ന് അപ്പം അതിലാണ് ഈ വിവരമുള്ളത് അപ്പോൾ ലീല ഇതിൻ്റെ ശ്രീരാമകൃഷ്ണ ലീലാപ്രസംഗം ആറാം ഭാഗം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ ലേഖനം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈശ്വരീയ ഭാവം അതിൻ്റെ അവസ്ഥയിലാണ് നമുക്ക് പ്രകടമാകുന്നത് അത് അതാണ് ഈ ഭാഗത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതിൽ ചില നോട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ കരഞ്ഞു പോകും കരഞ്ഞു പോകും എന്ന് പറഞ്ഞത് ആ ഭഗവത് രൂപം ഇത്രമേൽ ഭഗവത് പ്രത്യക്ഷമായ ഒരു ഭഗവത് രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ പരിഭാഗമായ തരത്തിൽ അതിനകത്ത് പ്രകടമാവുന്നുണ്ട് കുറേ ഭാഗം ആ ആറാം ഭാഗം വന്നിരുന്നെങ്കിൽ അതൊരു വലിയ സമ്പത്തായി മാറിയേനെ നമുക്ക് ഭക്തജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ മുതൽക്കൂട്ടായേനെ അത് അത്ര മാത്രമാണ് അതിൻ്റെ ചില ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ആ ഒരു ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ആ ഭഗവത് പ്രേമം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ കരച്ചിലുണ്ടല്ലോ മനസ്സിൻ്റെ അത് വ്യക്തമായും എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് പറയപ്പെടുന്നതല്ല അതാണ് അനുഭവം നമ്മൾ വായിച്ചാലും അത് ആ നിമിഷം നമുക്കതിൻ്റെ അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം അതിനകത്ത് ഒരു സംഭവം അതിനകത്ത് ഒരെണ്ണം ഒരു നോട്ട് കുറിപ്പ് ഇങ്ങനെയാണ് ഭഗവാൻ കാശിപ്പൂരിൽ വെച്ച് പിന്നെ ഇവിടെ ദക്ഷിണേശ്വരത്ത് വച്ചാണ് ദക്ഷിണേശ്വരം ഇതിനകത്ത് പ്രസൻറ്റ് കണ്ടീഷനെ വെച്ചിട്ട് ഒരു പാസ്റ്റൻസിനെ ഉപയോഗിക്കുന്ന രീതിയാണ് ശാരദാൻ സ്വാഭിയോട് എടുത്ത് അതായത് കാശിപ്പൂരിൽ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ചിലർ ഓർക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ആ തരത്തിലാണത് വന്നിരിക്കുന്നത് അപ്പോൾ ശാരദാദേവി ദക്ഷിണേശ്വരത്തുണ്ടായ ഒരവസരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കും അത് ഈ കാര്യത്തിലേക്ക് വരാനൊരു കാരണം ദേവി കാശിപ്പൂരിൽ താമസിക്കുമ്പോൾ ഭഗവാന്റെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് മാതൃദേവി കാശിപ്പൂരിൽ താമസിക്കുമ്പോൾ ഈ ഭക്ഷണവുമായിട്ട് മോളിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ ഭഗവാൻ കിടക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അപ്പോൾ ഭഗവാൻ ദേവിയെ അവിടെ അടുത്ത് നിർത്തും അടുത്ത് പിടിച്ചിരുത്തും എന്നിട്ട് ചില തമാശയൊക്കെ പറയും അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ദേവിയോട് ചോദിച്ച ഒരു അന്ന് നിലവിലുള്ള ഒരു ഒരു നടൻ കളി ഇപ്പം ഈ നാല് ഇത് പിന്നെ ഈ കക്കയൊക്കെ ഇട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഈ ഒന്ന് മുതൽ ആറ് വരെയൊക്കെ ഉള്ള കുത്തിട്ട ഒരു ഇതൊക്കെ ഇട്ട് കളിക്കുന്ന പഴയ കാലത്തെ ഒരു കളി ഉണ്ടായിരുന്നു ഈ കരുക്കളിങ്ങനെ നീക്കുന്ന കളി കരുക്കൾ നീക്കി 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 വിജയിക്കുന്ന ആ കോളത്തിലേക്ക് എല്ലാവരും എത്തിക്കുന്ന അങ്ങനെ ആദ്യം എത്തുന്ന ആൾ വിജയിക്കുന്നു എന്നുള്ള മട്ടിലുള്ള ആ കളി നമ്മൾ പണ്ട് കാലത്തൊക്കെ ആ കളി ഇപ്പോഴും ഉണ്ടായെന്നറിയില്ല പണ്ട് എന്തായാലും ആ കളി എല്ലാവരും കളിച്ചിരുന്നു ഇങ്ങനെ ചോക്കിട്ട് നമ്മൾ കളം വരച്ചിട്ട് നടുക്കാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് അതിൻ്റെ വിന്നി വിൻ വിൻ ചെയ്യേണ്ടത് നടുക്കാണ് ആ നടുക്കിലേക്ക് എത്തുന്നതിന് ചുറ്റുമുള്ള കളത്തിൽ കൂടെ കടന്നു വരണം അപ്പം ഇതിനിടയിൽ എതിരാളികൾ നമ്മളെ വെട്ടും അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കളി തുടങ്ങണം അപ്പോൾ ഈ കളിയാണ് അപ്പോൾ ഈ കളി ഭഗവാൻ ശാരദാദേവിയോട് ചോദിച്ചു ഈ കളി അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ശാരദാദേവി കളി കണ്ടിട്ടുണ്ട് ആ കളി അറിയാം അന്ന് എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് അപ്പോൾ ശാരദാദേവിയും ചു ആ കളി കളിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചോദിക്കുകയാണെന്നുള്ള മണ്ണിലാണ് ചോദിച്ചത് അപ്പോൾ ഭഗവാൻ അതിൻ്റെ തത്വം ശാരദാദേവിയോട് പറഞ്ഞു കാശിപ്പൂർ കാടല സംഭവമാണിത് അപ്പോൾ ഇതിൽ നിന്നാണ് പിറകിലെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ അപ്പോൾ ശാരദാദേവിയോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ശാരദാദേവി ഒന്നും മിണ്ടിയില്ല അപ്പോൾ അതിൻ്റെ തത്വം ഭഗവാൻ ശാരദാദേവിയോട് പറഞ്ഞു അതായത് ആ കളിയുടെ ഒരു പ്രത്യേകത നമുക്ക് നാല് കരുക്കളാണ് ഓരോരുത്തർക്കും കളിക്കുന്ന ഓരോരുത്തർക്കും നാല് കരുക്കളാണ് അപ്പോൾ ഈ നാല് കരുക്കളിൽ ഓരോ കരുക്കൾ വെച്ച് നമുക്ക് ഈ അതിൻ്റെ നമ്പർ വീഴുമ്പോൾ നമ്മൾ പുറത്തിറക്കുന്ന ഓരോ കരുവും ഇങ്ങനെ സഞ്ചരിക്കുകയാണ് രണ്ടു കരുക്കൾ ഒന്നിച്ചിരുന്നാൽ ഒരു കോളത്തിൽ രണ്ടു കരുക്കൾ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഒരാളുടെ രണ്ടു കരുക്കൾ ഒരു കോളത്തിൽ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ആ കരുക്കളെ വെട്ടാൻ പറ്റൂല എതിരാളിക്ക് അതാണ് അതിൻ്റെ വ്യത്യാസം അതേസമയം ആ രണ്ടിൽ നിന്ന് ഒരെണ്ണം മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ എതിരാളി ആ ഭാഗത്തേക്ക് അളന്ന് വെക്കുമ്പോൾ അത് വെട്ടിപ്പോവും ഇതാണ് ആ കളിയുടെ ഒരു ഒരു ഭാഗം അതാണ് അപ്പോൾ ഭഗവാൻ ചോ പറഞ്ഞത് ഈ രണ്ട് എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും അവർ അവരുടെ ജീവിതത്തിൽ അവർ അവരൊന്നിച്ച് അവർ ഒരേപോലെ നിൽക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ അവരുടെ ജീവിതം നയിക്കുമ്പോഴാണ് അവരൊന്നിച്ചിരിക്കുന്നത് അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിന് രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടു കൂടി ഈശ്വര സാക്ഷാത്കാരമാണ് രണ്ടു പേർക്കും ഉള്ളത് ഭാര്യക്കും ഭർത്താവിനും ഉള്ളത് എങ്കിൽ അവർക്ക് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം അവരെ ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത് ഇതിൽ ഒരാൾ മാത്രമായി മൂവ് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണേൽ അവരെ ഭിന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ വെട്ടുകയോ അവരെ ഒഴിവാക്കാൻ പറ്റും ആ കളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ അപ്പോൾ അവർ ഒന്നിച്ചാണ് ആ കരുക്കൾ ഒന്നിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇതാണ് ആ ഒരു ജീവിതം അപ്പം ജീവിതത്തെ ഒരു കുടുംബ ജീവിതത്തെ എങ്ങനെയാണ് ഒരു കളിയിലൂടെ ഭഗവാൻ പ്രകടമാക്കുന്നത് എന്നുള്ളതാണ് അന്ന് ആ ഭഗവാ ശാരദാദേവിയുമായിട്ട് സംസാരിച്ചത് അപ്പോൾ ശാരദാദേവിയുമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഭഗവാൻ ചർച്ച ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ദക്ഷിണേശ്വരത്തെ ഒരു കാര്യം കൂടെ സ്വാമികൾ ആ കുറിപ്പിൽ ദക്ഷിണേശ്വരത്തെ ഒരു പാസ്റ്റൻസിലുള്ള ഒരു അത് പഴയ കാലത്തെയുള്ളൊരു ഒരു കഥയും കൂടെ അവിടെ അല്ലെങ്കിൽ ഒരു സന്ദർഭം കൂടെ ശാരദാൻ ശാരദാന സ്വാമികളവിടെ വിവരിക്കുകയാണ് അതിതാണ് ശാരദാദേവി ശാരദാദേവി ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ അടുത്ത് വിളിച്ചിട്ട് ചില അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പോൾ ഭഗവാൻ്റെ ചില അഭിപ്രായങ്ങൾ ചോദിക്കും അപ്പോൾ ഭഗവാൻ ഈ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ദേവി ശ്രീ ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവനോട് പറയും ദയവായി എന്നോട് ഇപ്പോൾ ക്ഷമിക്കണം എന്തുകൊണ്ടെന്നാൽ ഞാനിതിൻ്റെ മറുപടി ഇപ്പോൾ പറയില്ല എന്നാൽ പിന്നീട് ഇത് പറയാം കൃത്യമായിട്ട് ഞാൻ പറയാം എന്ന് ശാരദാദേവി വളരെ താഴ്വയോടുകൂടി ഭഗവാനോട് പറഞ്ഞു അപ്പോൾ ഭഗവാൻ എടുത്ത വഴി ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറഞ്ഞ ആരുമായിട്ടാണ് ദേവി ഇനി ഇത് ആലോചിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ ശാരദാദേവിയോട് ചോദിക്കും ഇപ്പം ശാരദാദേവി ഒന്നും മിണ്ടൂല ശാരദാദേവി അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കും ഞാൻ ഇപ്പോൾ ഇതിന് മറുപടി പറയില്ല ഞാൻ പിന്നീട് ഇതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് ശാരദാദേവി ആ ചോദ്യത്തിൽ നിന്ന് അപ്പോൾ ഒഴിയും എന്നിട്ട് ശാരദാദേവി ചെയ്യുന്നത് എന്താണ് ശാരദാദേവി നേരെ തിരിച്ച് നഹബത്തിൽ വരും നഹബത്തിൽ വന്നിട്ട് ശാരദാദേവി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി ധ്യാനിച്ചിട്ട് കാളി മാതാവിനെ കാളി മാതാവിനോട് ചോദിക്കും അമ്മേ ഇങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ച ഈ ചോദ്യത്തിന് ഞാൻ എന്തു മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് കാളിമാതാവിനോട് ചോദിക്കും അപ്പോൾ കാളിമാതാവിനോട് ചോദിച്ചു കഴിയുമ്പോൾ അതിനുള്ള ഉത്തരം ശാരദാദേവിക്ക് കിട്ടും അങ്ങനെ അമ്മ പറഞ്ഞ് എന്താണ് പറയേണ്ടതെന്ന് എന്നോട് പറയൂ എന്ന് കാളിമാതാവിനോട് പ്രത്യക്ഷത്തിലാണ് ശാരദാദേവി ചോദിക്കുന്നത് എന്നോട് പറയൂ അതിന് ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത് എന്ന് എന്നോട് പറയൂ എന്ന് പറയും അപ്പോൾ കാളിമാതാവിൽ നിന്ന് അതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യും ആ ഉത്തരമാണ് ശാരദാദേവി പിന്നീട് വന്ന് ശ്രീരാമകൃഷ്ണദേവനോട് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം ദേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെയാണ് ആ ഇത് ചെയ്യുന്നത് അങ്ങനെയാണ് ആ മറുപടി പറയുന്നത് അപ്പോൾ ഈ കാളീമാതാവും ശാരദാദേവിയും തമ്മിലുള്ള ബന്ധം വളരെ 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 അവർ അവരൊന്നു തന്നെ എന്നുള്ള മട്ടിലാണ് അവരുടെ ബന്ധം എന്നാണ് ശാരദാൻ സ്വാമികൾ നിരീക്ഷിക്കുന്നത് അവരുടെ കാളിമാതാവും ശാരദാദേവിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മയും മകളുമാണെന്നോ അല്ലെങ്കിൽ ഒരേ ഒരേ ആത്മാക്കൾ പോലെ നിലകൊള്ളുന്ന രണ്ട് സങ്കല്പങ്ങളാണ് ശാരദാദേവിയും കാളിമാതാവും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈശ്വരീയ ഭാവത്തെ ശരിയായ വിധം പരസ്പരം പങ്കുവെക്കാൻ കാളിമാതാവിനും ശാരദാദേവിക്കും കഴിയുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം അല്ല അതിൻ്റെ അങ്ങനെ സംഭവം എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായ ഒരു അഭിപ്രായ അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ കാശിപ്പൂരിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം കറുത്ത ഒരു പെൺകുട്ടി തൻ്റെ കൂടെ ഉണ്ട് എന്ന് ശാരദാദേവിക്ക് മനസ്സിലായി ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പെൺകുട്ടി അപ്പം അത് ആ പെൺകുട്ടി എപ്പോഴും ശാരദാദേവിയുടെ കൂടെ ഉണ്ട് ശാരദാദേവിക്ക് കാണാം ആ കുട്ടിയെ കൂടെ ഉണ്ട് ആ കറുത്ത നിറത്തിലുള്ള പെൺകുട്ടി അപ്പോൾ ശാരദാദേവി ആ പെൺകുട്ടിയോട് ചോദിച്ചു നീ എവിടുന്നാണ് വരുന്നത് എപ്പോഴും കൂടെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ നീ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ കറുത്ത പെൺകുട്ടി പറഞ്ഞു ഞാൻ ദക്ഷിണേശ്വരത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ശാരദാദേവി ശാരദാദേവി അറിയാം അത് ആ ഒരു ഭാവത്തെ അറിയാം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവർ നിത്യവും സംഭാഷണം ചെയ്യും ഈ പെൺകുട്ടിയും ശാരദാദേവിയും തമ്മിൽ നിത്യവും സംഭാഷണം നടത്തുക പതിവാണ് അപ്പോഴാണ് ശാരദാദേവി ശ്രദ്ധിച്ചത് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു പാട് അപ്പോൾ ശാരദാദേവി ചോദിച്ചു നിൻ്റെ കഴുത്തിൽ എന്താണ് പറ്റിയത് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഭയങ്കര വേദനയുണ്ട് എനിക്കിവിടെ സുഖമില്ല ഈ കഴുത്തിന് എന്ന് പറഞ്ഞു അപ്പോൾ ശാരദാദേവി ഓർത്തു ശ്രീരാമർഷദേവൻ്റെയും തൊണ്ടയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് ക്യാൻസർ ബാധിതമാണ് അതേ ഭാവം അതേ ക്യാൻസർ ബാധിതമായ ഭാഗം ആ കറുത്ത പെൺകുട്ടിയിൽ ശാരദാദേവി കാണുകയാണ് അതായത് കാളി കാളീമാതാവിലും ആ രോഗം പ്രത്യക്ഷത്തിൽ കാണണം ആ രോഗാവസ്ഥയുടെ ഭാവങ്ങൾ കാളി അതാ അവിടെയാണ് ഭഗവാനും കാളി കാളീമാതാവും രണ്ടല്ല ഒരേ ആത്മാവ് ആത്മശരീരങ്ങളാണ് അവർ ഒന്നാണത് എന്ന് ഭഗവതി ശാരദാദേവി പൂർണ്ണമായും അത് ശാരദാദേവി ബോധ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ആ ഒരു ബോധ്യതലം ശാരദാദേവിയെ കൊണ്ടെത്തി ശാരദാദേവിയുടെ ആ ഒരു അവസ്ഥയെ പ്രകടമാകുന്നതാണ് ഇത് ശാരദാനന്ദ സ്വാമികൾ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ എഴുതുമ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾക്ക് തോന്നുന്നത് ഇത് ശാരദാദേവിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു സംശയരഹിതമായ കാര്യമാണ് മുൻകൂട്ടി എല്ലാം ഒന്നാണ് ഈ മൂന്ന് പേരും ഒന്നാണ് ശാരദാദേവിയും കാളിമാതാവും ശ്രീരാമകൃഷ്ണദേവനും എല്ലാം ഒരേ ആത്മസ്വരൂപങ്ങളാണ് അപ്പോൾ അത് നമ്മെ ആ വായനക്കാരായ നമ്മെ അത് ബോധ്യപ്പെടുത്തുമ്പോൾ കാളിമാതാവിൻ്റെ കഴുത്തിലും ശ്രീരാമകൃഷ്ണദേവൻ്റെ അസുഖബാധിതമായ സാഹചര്യം പങ്ക് പങ്കു പറ്റുന്നുണ്ട് കാളിമാതാവ ഇതാണ് മറ്റൊരു ശാരദാദേവിയുടെ ആ ഒരു ഒരവസ്ഥയെക്കുറിച്ച് ഈ കാശിപ്പൂർ കാശിപ്പൂരിലെ ശ്രീരാമകൃഷ്ണൻ എന്ന ആ ഭാവത്തിൽ അദ്ദേഹം നോട്ട് കുറിച്ചതിൻ്റെ ഒരു ഭാഗം ഇതാണ് എത്ര ഒരു വല്ലാത്തൊരവസ്ഥയാണത് നമ്മളത് ആ ഒരു ഇത്രയും രൂ കാര്യം ഇതൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട വസ്തുതകളല്ലോ ഇത് ഇത്രയും രൂക്ഷ അപ്പോൾ അതിൻ്റെ ആ കണ്ടൻ്റ് എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണൻ കാശിപ്പൂർ എന്ന് പറയുന്ന കണ്ടന്റിൻ്റെ ആഴം എത്രമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില നോട്ടുകൾ മാത്രമാണിത് മറ്റ് നമ്മൾ ഇതുവരെ വായിച്ചു പോയാൽ ലീലാമൃതമാകട്ടെ അല്ലെങ്കിൽ വചനാമൃതമാകട്ടെ അതെല്ലാം ശരി പക്ഷേ ഇത്രയും ആഴത്തിൽ ഇത്രയും ഇത്രയും ഒരു വലിയ അഗാധമായ തലത്തിൽ ഈശ്വരീയ ഭാവത്തെ പ്രകടമാക്കുന്ന ഒരു കൃതിയായി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു ഈ ഭാഗം അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം കാണുമ്പോൾ പോലും ഈ ഒരു ചെറിയൊരു ഭാഗം കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുമായി ഇത് മുഴുവനുമാണ് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇതുപോലെയാണ് അതിനകത്തെ ഓരോ ചെറിയ ചെറിയ കുറിപ്പുകളും അങ്ങനെയാണ് വരുന്നത് ഇതുതന്നെ ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ സഹോദരനെ സംബന്ധിച്ചും ഒരു കുറിപ്പ് ശാരദാന സ്വാമികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ സഹോദരൻ അതുൽ ചന്ദ്രഘോഷ് അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്രഘോഷും ഭഗവാൻ്റെ അടുത്ത് വന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് എത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഈ അന്നത്തെ ബ്രഹ്മസമാജം നേതാക്കളുടെയൊക്കെ ഉള്ള ആ ആ തരത്തിലുള്ള ആ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അന്നും ഗിരീഷ് ചന്ദ്രഘോഷ് അതാ ഭഗവാനിൽ പൂർണ്ണമായും ആ ഭഗവാന്റെ ഈശ്വരീയ ഭാവത്തിന് കീഴ്പ്പെട്ട് പോയ സന്ദർഭമല്ല വളരെ തുടക്കത്തിലുള്ള സന്ദർഭം ഇത് ഇതിനകത്ത് അത്തരം കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ അതുൽ ചന്ദ്രഘോഷ് ഈ കാശിപ്പൂർ ഗാർഡനിൽ ഉള്ള സമയത്ത് അതുൽ ചന്ദ്രഘോഷും അവിടെ വരുന്നുണ്ട് ആ അതുൽ ചന്ദ്രഘോഷ് അങ്ങനെ ആ കാശിപ്പൂർ ഗാർഡനിലെ അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം നടക്കുന്ന ആ സന്ദർഭത്തിലാണ് അത് വച്ചിട്ടാണ് അതിൻ്റെ ഒരു പൂർവ്വരൂപം ശാരദാന സ്വാമികൾ കുറിപ്പെടുത്തത് അതിൽ ചന്ദ്രഘോഷിനോട് തന്നെ ചോദിച്ച് മുൻപുണ്ടായിരുന്ന ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ അപ്പോൾ ഈ അതുൽ ചന്ദ്രഘോഷ് അല്ല ഗിരീഷ് ചന്ദ്രഘോഷ് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് കൽക്കത്തയിൽ വന്ന അവസരത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ കൽക്കത്തയിൽ വന്ന അവസരത്തിൽ ഗിരീഷ് ചന്ദ്രഘോഷ് ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് പോയി അപ്പോൾ അതുൽ ചന്ദ്രഘോഷ് പോയിരുന്നില്ല അതുൽ ചന്ദ്രഘോഷിന് കാര്യം ശ്രീരാമകൃഷ്ണദേവൻ അന്ന് കൽക്കട്ടയിൽ വരുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ദക്ഷിണേശ്വരത്തെ ഒരു ജ്ഞാനിയായ പൂജാരി എന്നുള്ള മട്ടിലാണല്ലോ അന്നത്തെ ആ ഒരു ഘടകമൊക്കെ പ്രത്യേകിച്ച് അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇമേജ് ആണ് അന്ന് നിലനിൽക്കുക അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട് ഇതിൻ്റെ ഈശ്വരീയ ഭാവത്തെക്കുറിച്ചൊന്നും അന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുള്ള കാലമല്ല അതുകൊണ്ട് തന്നെ അതുൽ ചന്ദ്രഘോഷ് അങ്ങനെ അതിനൊന്നും പോയില്ല പക്ഷേ ഗിരീഷ് ചന്ദ്രഘോഷ് പോയി അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതുൽചന്ദ്രഘോഷ് ചോദിച്ചു എങ്ങനെയുണ്ട് കണ്ടിട്ട് അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് പറഞ്ഞത് ഒരു കാപ്പാട്ടനാട്യക്കാരനാണ് എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു നോക്ക് ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ അഭിപ്രായമാണ് ഒരു കപടനാട്യക്കാരനാണ് എന്ന് തോന്നുന്നു എന്നാണ് ഗിരീഷ് ചന്ദ്രഘോഷ് പറഞ്ഞത് പിന്നെയാണ് അത് ശ്രീരാമകൃഷ്ണനെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചത് എന്നാൽ ഗിരീഷിൻ്റെ കൂടെ കൂടെ ദക്ഷിണേശ്വരത്തേക്ക് ഗിരീഷ് ചന്ദ്രഘോഷ് ഇതിന് ശേഷവും കൂടെ കൂടെ പോകുന്നുണ്ടായിരുന്നു അത് നമുക്ക് പറയാമല്ലോ ഗിരീഷ് ചന്ദ്രഘോഷ് പലതാണ് അവിടെ വരുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ധാരണയിലാണെങ്കിൽ പോലും ഇതൊരു മനസ്സ് കാര്യം നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ ഒരു പെട്ടെന്നൊരു ഒരു സന്ദർഭത്തിൽ ഈ തരത്തിൽ ഒരു അവസ്ഥയിൽ ചെന്നപ്പെടുമ്പോൾ അവിശ്വാസത്തിൻ്റെ അത് മനുഷ്യ സഹജമാണ് മനുഷ്യൻ മനുഷ്യർക്കല്ല അത് അതുണ്ട് നമുക്ക് അവിശ്വാസത്തിൻ്റെ ഒരു ഘടകം നമ്മളൊരു മനുഷ്യരുടെ ഒരു കൂടപ്പിറപ്പാണ് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാവില്ല അപ്പോൾ അത് സ്വാഭാവികമായി പ്രത്യേകിച്ച് ഗിരീഷ് ചന്ദ്രഘോഷിനെ പോലുള്ള വലിയ നാടകകൃത്ത് വലിയ സാമൂഹിക പ്രവർത്തകൻ പൊതുരംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന വലിയ നടൻ ഇതൊക്കെ ആകുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് സാധാരണക്കാരെ പോലെ ഒന്നും ആയിരിക്കില്ല അവർ അത് കൂടുതൽ പരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ അന്വേഷണങ്ങളിലൂടെയൊക്കെ എത്തിച്ചേരുന്നൊരു ഘട്ടമുണ്ട് അവർ അവരതിലേക്ക് എത്തുന്നതിനൊരു വലിയൊരു നടപടിക്രമമുണ്ട് ഒരു ഘട്ടം കടന്നാലേ അവരൊക്കെ ഈ മേഖലയിൽ ഉറപ്പിച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗിരീഷ് ചന്ദ്രഘോഷ് കൂടെ കൂടെ പോകുന്നുണ്ട് പക്ഷേ പോകുന്നതൊന്നും അതുൽ ചന്ദ്രഘോഷിനെ അറിയിച്ചില്ല കാരണം അറിയിച്ചാൽ ഇയാൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ ഒരു ഇതുള്ളതുകൊണ്ട് കളിയാക്കുകയില്ലേ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറയില്ലേ എന്ന് വിചാരിച്ച് രഹസ്യമായിട്ടാണ് അതുൽ ചന്ദ്രഘോഷ് അറിയാതെയാണ് ഗിരീഷ് ചന്ദ്രഘോഷ് കൽ ഇവിടെ ദക്ഷിണേശ്വരത്ത് പോകുന്നതും ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിനും എന്നാൽ പോയി കഴിഞ്ഞിട്ട് കണ്ട കാര്യങ്ങളൊന്നും തന്നെ അതുൽ ചന്ദ്രഘോഷിനോട് പറയുമായിരുന്നില്ല പിന്നീട് ഈ ഒരിക്കൽ ഗിരീഷ് ചന്ദ്രഘോഷും കൂട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുൽ അവിടേക്ക് കയറി ചെല്ലുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതുൽ ചന്ദ്രഘോഷ് പെട്ടെന്ന് ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ അതിൽ ചന്ദ്രഘോഷ് കയറി ചെന്നിട്ട് സ്വാഭാവികമായി ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അതുൽ ചന്ദ്രഘോഷ് ചോദിച്ചു അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് ആദ്യം കൂടെ നിൽക്കുന്നവരെ കാണിച്ചു പിന്നെ അത് മറ്റ് കാര്യങ്ങളിലേക്ക് വിഷയം മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അതുൽ ചന്ദ്രഘോഷിന് മനസ്സിലായി ഇവർ കള്ളം പറയുകയാണ് അപ്പോൾ അതുൽ ചന്ദ്രഘോഷ് ഗിരീഷ് ചന്ദ്രഘോഷിനോട് പറഞ്ഞു അല്ല നിങ്ങൾ പറയുന്ന കാര്യം എന്തായിരുന്നു എന്ന് എന്നോട് സത്യമായിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷ് പറഞ്ഞു അത് ഞങ്ങൾ ആ പരമഹംസനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഗിരി അതുൽ ചന്ദ്രഘോഷ് പറഞ്ഞു അദ്ദേഹം പരമഹംസനൊന്നുമല്ല അദ്ദേഹം രാജഹംസമാണ് രാജഹംസം കളിയാക്കി പറഞ്ഞാണ് ആ വാക്ക് പരമഹംസനൊന്നുമല്ല രാജഹംസം വേഷഭൂഷാദികളൊക്കെ കാണണം കോട്ടുമൊക്കെ ഇട്ട് ചുവന്ന കരയുള്ള ധോത്തിയൊക്കെ ചുറ്റി പോളിഷ് ചെയ്ത ഷൂവും ഒക്കെയാണ് ഇടുന്നത് കട്ടിൽ കിടക്ക വിരിച്ചാണ് കിടക്കുന്നത് കൊതുവലയൊക്കെ കെട്ടി സു സുഖമായിട്ട് കഴിയുന്ന ഒരാളാണ് അപ്പോൾ ജീവിതക്രമം ആ ശ്രീരാമേഷ്വദേവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അത് അതൊരു ചന്ദ്രഘോഷപ്പുറം അപ്പോൾ അവരുടെ സാധാരണ ഇപ്പോൾ തോതാപുരിയുടെ ഒക്കെ പോലുള്ളൊരു ഘടനയെക്കുറിച്ചാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരു സന്യാസി എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ച് താടി താടിമുടിയൊക്കെ വളർത്തി ജടയൊക്കെ വളർത്തി എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗിയായി കാവ്യൊക്കെ ഉടുത്ത് ചെരുപ്പൊന്നും ഇടാതെ നഗ്നപാതനായി കമണ്ടലുമൊക്കെ പിടിച്ച് തെണ്ടി നടക്കുന്ന ഒരു 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 ഭിക്ഷാൻദേഹിയായി നടക്കുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ ഘടനയൊക്കെയാണ് അന്നത്തെ കാലത്ത് സന്യാസത്തെക്കുറിച്ചുള്ള ബോധം എല്ലാവർക്കും അപ്പോൾ ഇവിടെ അതൊന്നുമല്ലല്ലോ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ആ തരത്തിലുള്ള ആളൊന്നുമല്ല കുതിരവണ്ടി വിളിക്കുന്നു ചിലപ്പോൾ കോട്ട് ധരിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു ധോത്തി ധരിക്കുന്നു ബംഗാളി ബാബുമാരുടെ തൊട്ടുള്ള ധോത്തി ധരിക്കുന്നു അതും ചുമന്ന കരയുള്ള നല്ല മനോഹരമായ ധോത്തി ധരിക്കുന്നു ചെരുപ്പ് നല്ല ഷൂ ഇടുന്നു അല്ലെങ്കിൽ നല്ല ചെരുപ്പിടുന്നു അത് പോളിഷ് ചെയ്യുന്നു അപ്പോൾ ഇത്തരം സാധാരണ ഒരു ബംഗാളി ഭദ്രലോക് എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അതൊക്കെ തന്നെയാണ് കിടക്കാൻ മുറിയുണ്ട് നല്ല ഭക്ഷണമുണ്ട് ഇതെങ്ങനെയാവും ഒരു പരമഹംസനാകുന്നത് അങ്ങനെ അതുകൊണ്ടാണ് അതുൽ ചന്ദ്രഘോഷ് പറഞ്ഞത് ഇദ്ദേഹം ഒരു പരമഹംസനൊന്നുമല്ല രാജഹംസമാണ് എന്ന് കളിയാക്കി പറഞ്ഞ ആ വാക്കിനെ വെച്ച് കളിയാക്കിയതാണ് അപ്പോൾ ഇത് ഈ സന്ദർഭം അങ്ങ് കഴിക്കും പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഇവരുടെ സന്ദർശനം ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ സന്ദർശനമൊക്കെ തുടർന്നുകൊണ്ടിരുന്നു ഭഗവാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കൽക്കട്ടയിൽ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഭഗവാൻ വന്ന അവസരത്തിൽ കൽക്കട്ടയിൽ വന്ന അവസരത്തിൽ ഗിരീഷ് ചന്ദ്രഘോഷിനെക്കൂടെ കാണുന്നുണ്ട് വന്ന ഒരു സന്ദർഭത്തിൽ ഗിരീഷ് ചന്ദ്രഘോഷിനെ കാണുന്നതിനും കൂടെ വന്ന സന്ദർഭത്തിൽ ആ വന്ന കൂട്ടത്തിൽ ഗിരീഷ് ചന്ദ്രഘോഷിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പം ഈ സന്ദർഭം ആയപ്പോഴേക്കും ഗിരീഷ് ഒരുവിധം ഭഗവാന്റെ അടുത്ത് സഖ്യത്തിലാണ് കാര്യം നാടകം കാണാനൊക്കെ ഭഗവാൻ അവിടെ ചെല്ലുകയും ഒക്കെ ചെയ്ത ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ഈ പിന്നെ ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ അടുത്ത് ചെന്ന് ആ ചെന്ന സന്ദർഭത്തിൽ ആ വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞു എനിക്ക് ഈ ദൈവാധീനം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാൻ തോന്നിയത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയാൻ കാരണം അത് അത് അതിൻ്റെ പറയാനുള്ള കാരണം ആദ്യം ബോധ്യപ്പെടുത്താതെ ഗിരീഷ് ചന്ദ്രഘോഷും അല്ല അല്ല ഭഗവാൻ ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷം സ്വീകരണ മുറിയിൽ കയറിയതിന് ശേഷം നേരെ കോണിപ്പടി കയറി മുകളിലത്തെ അങ്ങ് പോയി അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷും മറ്റും നേരെ പിന്നാലെ പോയി അപ്പോൾ അതുൽ ചന്ദ്രഘോഷും അവിടെ ഉണ്ട് ആ മുകളിലത്തെ മുറിയിൽ അതുൽ ചന്ദ്രഘോഷും ഉണ്ട് അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷും മറ്റും അവിടെ ചെന്ന ഉടൻ തന്നെ ഭഗവാന്റെ മുന്നിൽ നീണ്ട് നിവർന്ന് സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്തു അപ്പോൾ അതുൽ ചന്ദ്രഘോഷം ഇത് കണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ഗിരീഷ് ചന്ദ്രഘോഷിനെ സംബന്ധിച്ച് ഭഗവാനിലുള്ള ആ ഒരു ആ ബോധം ഗിരീശ്ചന്ദ്രഘോഷിന് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ അത് ചന്ദ്രഘോഷ് അങ്ങനെ ആ തരത്തിലല്ല അപ്പോൾ ഗിരീഷ് ചന്ദ്രഘോഷങ്ങനെ പ്രണമിച്ചു എന്നിട്ട് അതിന് ഗിരീഷ് ചന്ദ്രഘോഷ അപ്പോൾ അനിയനോ അനിയൻ സഹോദരനെ ഒന്ന് ആ സഹോദരൻ്റെ ഭാവം കൊണ്ട് ഞാൻ ഭക്തി കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു സാധാരണ ഏതെങ്കിലും ബ്രാഹ്മണർ നമ്മുടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും അതിങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏത് ബ്രാഹ്മണനെയും സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ചന്ദ്രഘോഷും മറ്റും ചുറ്റിലും ഭഗവാന്റെ ചുറ്റും ഇരുന്നു അപ്പോൾ ഇതാണ് ഈ സഹോദരൻ ഇത് വിമർശനാത്മകമായിട്ട് സംസാരിക്കും എന്ന് ഗിരീശ്ചന്ദ്രഘോഷ് നന്നായിട്ട് അറിയാം ഈ സന്ദർഭം അപ്പോൾ ആ ഒരു ഭയം ഗിരീശ്ചന്ദ്രഘോഷിൻ്റെ ഉള്ളിലുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനോട് അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഉള്ളൊരു ഭയം ശ്രീരാ ഈ ഗിരീഷ് ചന്ദ്രഘോഷിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിന് നയവ് വരുത്താനായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എന്താണിപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത് എല്ലാവരും എന്ന് ചോദിച്ചു അപ്പോൾ അതുൽ ചന്ദ്രഘോഷ് ശ്രീരാമകൃഷ്ണദേവനോട് ഉള്ള അങ്ങ് തുറന്നു പറഞ്ഞു എങ്ങനെയാണ് താൻ ശ്രീരാമകൃഷ്ണദേവനെ വിമർശിക്കുന്നത് എന്നുള്ളത് ആ അർത്ഥത്തിൽ തന്നെ ആ അളവിൽ തന്നെ അത് വ്യക്തമായ രീതിയിൽ അതുൽ ചന്ദ്രഘോഷ് അങ്ങ് തുറന്നു പറഞ്ഞു അവിടെ വെച്ച് അപ്പോൾ അതുൽ ചന്ദ്രഘോഷ് ഇതാണ് ഏറ്റവും സന്ദർഭം ശ്രീരാമകൃഷ്ണദേവൻ വന്ന സമയത്ത് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതങ്ങ് തുറന്നു പറഞ്ഞു അതേപോലെ അങ്ങ് പറഞ്ഞു അതുൽ ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ എന്ത് മറുപടി ഇത് പ്രകാരം പരമഹംസൻ രാജഹംസം എന്നുള്ള ആ ആ അർത്ഥത്തിൽ പക്ഷെ ആ വാക്കൊന്നും ഇവിടെ ഉപയോഗിച്ചില്ല അതുൽ ചന്ദ്രഘോഷ് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ ശ്രീരാമകൃഷ്ണദേവനെ വിമർശിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ പറഞ്ഞു ആ വാക്ക് വാക്കുപയോഗിച്ചില്ല ഏത് പരമഹംസനല്ല താങ്കൾ ഒരു രാജഹംസമാണ് എന്ന വാക്ക് അതുൽ ചന്ദ്രഘോഷ് അവിടെ ഉപയോഗിച്ചില്ല പക്ഷേ ശ്രീരാമദേവൻ്റെ മറ്റ് ജീവിതക്രമങ്ങളെക്കുറിച്ചും ആ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു സംശയം പ്രകടമാക്കുന്ന തരത്തിൽ വളരെ സത്യസന്ധമായിട്ടാണ് അതുൽ ചന്ദ്രഘോഷ് പ്രകടിപ്പിച്ചത് അത് ശ്രീരാമകൃഷ്ണൻ അത് ബോധ്യപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു ആ ഒരു മനോനില എന്നിട്ട് ശ്രീരാമകൃഷ്ണൻ അതുൽചന്ദ്രോ അപ്പം ഭഗവാൻ എന്ത് പറയും എന്ന് ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ഇനി ശ്രീരാമകൃഷ്ണദേവൻ എന്ത് പറയും എന്ന് ഭയന്നിരിക്കുകയാണ് ഗിരീഷ് ചന്ദ്രഘോഷ് അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് നിൻ്റെ വിമർശനം തെറ്റിയില്ല നീ വിമർശിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞു ഓ സമാധാനമായി അത് ഉൾക്കൊള്ളും എന്നിട്ട് അവിടെ പറയാത്ത വാക്കാണ് അതായത് ശ്രീരാമകൃഷ്ണദേവനെ നേരത്തെ കളിയാക്കിയ ആ വാക്ക് അതായത് രാജഹംസമാണ് പരമഹംസനല്ല എന്ന് പറഞ്ഞ വാക്ക് അടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഉപയോഗിക്കുകയാണ് ഹംസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് എന്ന് നിനക്കറിയാമോന്നി അതുൽ ചന്ദ്രഘോഷിൻ്റെ ഇടിവെട്ടേറ്റ പോലെയായി നമുക്ക് ഈ കാര്യ ഇത് ശ്രീരാമൻ എങ്ങനെ അങ്ങനെ അറിയുന്നു അപ്പോൾ ഹംസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് പാലും വെള്ളവും കൂടെ കലർത്തി കൊടുത്താൽ പാല് മാത്രം അതിൽ നിന്ന് വേർതിരിച്ച് എടുക്കാനുള്ള ഒരു കഴിവ് ഹംസത്തിനുണ്ട് അതാണ് ഹംസത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞു ഇത് കേട്ടതോടുകൂടി സത്യം പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവിടെ ഇരുന്ന ഇത് അതുൽ ചന്ദ്രഘോഷാണ് ശാരദാനന്ദ സ്വാമികളോട് വിവരിക്കുന്നത് എന്നാർ കാണാം ശാര അപ്പോൾ അതുകൊണ്ട് അതുൽ ചന്ദ്രഘോഷിൻ്റെ വാക്കുകളായിട്ടുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കുക അതിൽ ചന്ദ്രഘോഷ് പറയാണ് എൻ്റെ നാവടഞ്ഞു പോയി അറിയാം ഇത്രയും വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഞാൻ ഈ ഒറ്റ വാക്കിൽ എൻ്റെ സകല അഹങ്കാവവും അഹങ്കാരവും എൻ്റെ അറിവിൻ്റെ തോന്നലും ആ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഒറ്റയടിക്ക് കാറ്റിലുലഞ്ഞു തകർന്നു വീഴുന്ന പോലെ പോലെയായിപ്പോയി എൻ്റെ അവസ്ഥ കാര്യം ഞാൻ ബോധരഹിതനായി എന്നാണ് പറയുന്നത് ബോധരഹിതനായിപ്പോയി ഈ ഒറ്റ പ്രയോഗം ഹംസം എന്നുള്ളൊരു പ്രയോഗം എന്നിട്ട് പറഞ്ഞു നീ കാശിയിൽ പോണം അവിടെ ചെന്നാൽ നിനക്കൊരുപാട് പരമഹംസന്മാരെ കാണാൻ പറ്റും ഭഗവാൻ വീഴുന്നില്ല വീണ്ടും പിടിച്ചിരിക്കുകയാണ് നീ കാശിയിൽ പോയി അവിടെ ചെന്നാൽ കുറേ പരമഹംസന്മാരെ പല രൂപത്തിൽ നിനക്ക് അവിടെ കാണാം പക്ഷേ എന്നെ അവരുടെ എല്ലാം രാജാവാക്കി നീ നിൻ്റെ വാക്കുകൾ നീ ഞാൻ രാജഹംസം എന്നാണ് പറഞ്ഞത് അതായത് ഇത്രയും ആരൊക്കെയാണോ പരമഹംസന്മാർ ഈ ലോകത്തുള്ളത് അവരുടെ എല്ലാം രാജാവാക്കിയാണ് നീ എന്നെ അവതരിപ്പിച്ചത് ാണ് അടുത്ത രാമകൃഷ്ണദേവൻ പറഞ്ഞത് ഇതോടെ കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുൽ ചന്ദ്രഘോഷിന്റെ അവസ്ഥ അങ്ങനെ ശ്രീരാമകൃഷ്ണനെ അങ്ങനെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അതിലിനപ്പോ മനസ്സിലായി അപ്പൊ അതിൽ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും അതിൽ പറയുന്നു ഞാൻ എൻ്റെ അവസാനത്തെ പിടിയുടെ ഒന്ന് പിടിച്ചു നോക്കാം കാരണം ഒരു ഇതൊരു തർക്കമാണല്ലോ ഇവിടെ തോറ്റു തുന്നമ്പാടി നിലംപരിശായി ഞാൻ വീണു പക്ഷെ അത് മോശമല്ല എൻ്റെ ചേട്ടൻ്റെയും ഈ ആളുകളുടെയൊക്കെ ഒക്കെ മുമ്പിൽ ഞാൻ തോറ്റുപോയി പക്ഷെ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ എനിക്കൊന്നും ജയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ അവസാനത്തെ ഒരു ആയുധം അങ് എടുത്തു എന്നിട്ട് അവ സാധാരണ ആളുകൾ അങ്ങനെയുള്ള അഭിമാനത്തെ ചോദ്യം ചെയ്താൽ ആളുകൾ പ്രതികരിക്കും അതുകൊണ്ട് ആ വിധം ഒരു പരീക്ഷിക്കാം എന്ന് അവ അതായത് ഒരു ഒരാളെ നമ്മൾ അയാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ അയാൾ പെട്ടെന്ന് പ്രതികരിക്കും ആ പ്രതികരണ രീതി കുറേ ശക്തമായിരിക്കും ഇത് അതുൽ ചന്ദ്രഘോഷിന് ഈ ഒരു മനഃശാസ്ത്രം അറിയാം അപ്പോൾ സാധാരണ ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ അയാൾ പ്രതികരിക്കും എന്ന് അറിയാം അപ്പോൾ അതാണ് അവസാനത്തെ ആയുധമായിട്ട് അതുൽ ചന്ദ്രഘോഷ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ചോദിച്ചു ചോദിച്ചത് വളരെ സിമ്പിളായിട്ടാണ് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു അല്ലേ മനസ്സിലായത് ആ അതിൽ ചന്ദ്രഘോഷിൻ്റെ ആ ചോദ്യത്തിൻ്റെ രീതി ആലോചിച്ചു ഈ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുകയാണ് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇത് പെട്ടെന്നൊരു ഇൻസൾട്ടായിട്ട് വരുമോ എന്ന് ഗിരീഷ് ചന്ദ്രഘോഷ് ഭയം പോയി കാര്യം ശ്രീരാമകൃഷ്ണദേവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആരും അങ്ങനൊരു ചോദ്യം ചോദിക്കില്ല താങ്കളുടെ പേരെന്താണ് എന്ന് അത് ഇത്രയും ആളുകൾ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് അതിൽ ചന്ദ്രഘോഷ് എടുത്തതാണ് നീ ആരുടെ എന്ന് നമ്മൾ സാധാരണ ചോദിക്കില്ലേ എന്നുള്ള മട്ടിൽ ഉള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുകയാണ് താങ്കളുടെ പേരെന്താണ് എന്ന് അപ്പം എന്തായിരിക്കും ശ്രീരാമകൃഷ്ണദേവൻ പറയുക എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന് പ്രതികരിക്കുക എന്നുള്ളത് ഒരു നിമിഷം ഗിരീഷ് ചന്ദ്രഘോഷമാണ് ഇവിടെ ഇരുന്ന് വേ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ശ്രീരാമൃഷ്ണദേവൻ എന്ത് പറയുമ്പോഴും വളരെ പുഞ്ചിരിച്ച് വളരെ പ്രസന്നപതനായിട്ടിരുന്നായിരിക്കും കാരണം ഈ ഒരു രോഷാകുലനാവുകയോ അല്ലെങ്കിൽ താഴോ അത് വല്ലാത്ത മൂ മൂകാവസ്ഥ അങ്ങനെയൊന്നും ഭഗവാനില്ല നിശ്ചിന്തനാണല്ലോ അപ്പോൾ ഒരേ ഭാവമായിരിക്കും എപ്പോഴും ഏത് ചോദ്യങ്ങൾക്കും ഏത് തരത്തിലുള്ള പ്രകടനങ്ങളിലും ഭഗവാന്റെ ഉത്തരം എപ്പോഴും ഒരുപോലായിരിക്കും അപ്പോൾ ഭഗവാൻ വളരെ ശാന്തനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ അതിൽ ചന്ദ്രഘോഷിനോട് ഭഗവാൻ തിരിച്ച് നമുക്ക് പ്രത്യേക ഒരു പേരുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതിൽ ചന്ദ്രഘോഷം വല്ലാതായി പോയി അത് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല നമുക്ക് പ്രത്യേകം ഒരു പേരുണ്ട് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോ തിരിച്ചു ചോദിച്ചു എന്നിട്ട് അതായത് എല്ലാവരെയും കോമൺ ഫാക്ടറായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറഞ്ഞത് നമുക്ക് എന്ന് പറയാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് നമുക്കെല്ലാം അതുലിനായാലും നിനക്കായാലും എനിക്കായാലും ഇവിടെ ഇരിക്കുന്ന ഗിരീഷ് ചന്ദ്രഘോഷിനായാലും ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക പേരുണ്ട് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ അതായത് നമ്മൾ നമ്മുടെ ഞാൻ ഇന്നയാളാണ് ഞാൻ ഇന്നയാളാണ് എന്നുള്ള എൻ്റെ പേരിൻ്റെ ഒരു അഹംബോഭം ആണല്ലോ ഇവരെല്ലാം വെച്ച് പുലർത്തുന്നത് ചുറ്റു ഇരിക്കുന്നു പ്രത്യേകിച്ച് ഗിരീഷ് ചന്ദ്രഘോഷമായാലും അതുൽ ചന്ദ്രഘോഷായാലും ആരും ആവട്ടെ എല്ലാവർക്കും അവരുടെ അഭിമാന കാര്യമാണ് നോക്കൂ ശ്രീരാമകൃഷ്ണദേവനെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പോയ അതുൽ ചന്ദ്രഘോഷിനോട് ഭഗവാൻ തിരിച്ചു ചോദിക്കുന്നു നമുക്കെല്ലാം പ്രത്യേക പേരുണ്ടോ അപ്പോൾ അത് ആ ചോദ്യത്തിൻ്റെ ആ ധ്വനി എന്താണെന്ന് പെട്ടെന്ന് അതുൽ ചന്ദ്രഘോഷിന് പിടിയിട്ടില്ല അപ്പോൾ ഭഗവാൻ തന്നെ അത് വിവരിച്ചു കൊടുത്തു ഏയ് എന്ന് വിളിച്ചാൽ നീ തിരിഞ്ഞു നോക്കില്ലേ ഏയ് എന്ന് വിളിച്ചാൽ നീ തിരിഞ്ഞു നോക്കില്ലേ ഏയ് നിന്റെ പേരാണോ എന്നിട്ട് നീ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത് അപ്പൊ ഒരു പേരിൽ ഒരു കാര്യവും ഏയ് എന്ന് വിളിച്ചാൽ പോലും നീ തിരിഞ്ഞു നോക്കും നിന്റെ പേര് ഏയ് ഇതാണോ അപ്പൊ ആലോചിച്ച് നോക്കും പേരിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണം ഇത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു ആ ഒരു ഭഗവാന്റെ ആ ഒരു ആ ആ ഒരു ആ പ്രകടനമേ ആ ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ ഒരു ആ പ്രസ്താവന നോക്കും നമ്മളാരും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗം വായിച്ച ആദ്യമായിട്ടാണ് എയ് എന്ന് വിളിച്ചാൽ നമ്മളെല്ലാം തിരിഞ്ഞു നോക്കും നമ്മൾ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും എയ് വേണ്ട ഒരു കയ്യടി കേട്ടാൽ നമ്മൾ ഉടനെ തിരിഞ്ഞു നോക്കും ആ കയ്യടിച്ചാൽ നമ്മുടെ പേരാണ് അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ തിരി നമ്മളെ വിളിക്കുന്നു എന്നുള്ള തോന്നലിൽ നമ്മൾ തന്നെ നമ്മളെ ആണ് ആണോ എന്ന സംശയത്തിൽ തന്നെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എയ് എന്നുള്ള വിളിക്കും അതാ ശ്രീരാമകൃഷ്ണൻ എന്ന് ചോദിച്ചു എയ് എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നു നിനക്ക് പിന്നെ നിന്റെ പേരിന് എന്ത് പ്രസക്തി ഇത് കേട്ടതോടുകൂടി അതുൽ ചന്ദ്രഘോഷിന് കാര്യം മനസ്സിലായി ഇനി മുന്നോട്ട് പോകുന്ന അപകടമാണ് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എന്നെ എങ്ങനെ വിളിച്ചാലും അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും ഭഗവാൻ പറഞ്ഞതാണ് അതുൽ ചന്ദ്രഘോഷൻ നിനക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം നീ എങ്ങനെ വിളിച്ചാലും അത് ഞാൻ എന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു നോക്കുക ആ ഈശ്വരീയ ഭാവത്തെ ഇതിൽ പരം ഗംഭീരമായിട്ട് ഭഗവാൻ എങ്ങ നോക്ക് ഭഗവാനെ നമുക്ക് എന്തും വിളിക്കാം കൃഷ്ണനെ കള്ളാന്നും കണ്ണാന്നും ഒക്കെ വിളിക്കാം കള്ളനായുള്ളൂ അല്ലല്ലോ കള്ളാ കള്ളക്കണ്ണാന്നു തന്നെ വിളിക്കാം അത് ഭഗവാൻ ഈശ്വരനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റാത്തത് ഏത് പേര് ലോകത്തുള്ള ഏത് പേരും ഏത് ശബ്ദവും നമുക്ക് ഈശ്വരനെ വിളിക്കാം ഇതാണ് ശ്രീയാംദേവൻ അതു അതിലിനോട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ് അത് അവിടെ നിനക്ക് ഏത് പേരും വിളിക്കാം ഏത് പേര് വിളിച്ചാലും അത് ഞാനാണ് ഇത്രയും ഒരു സർവവ്യാപിത്വത്തെ പ്ര പ്രതിനിധീകരിക്കുന്ന ഒരു ഉത്തരം ഈശ്വരീയ ഭാവത്തെ പ്രകടമാക്കുന്ന ഒരു ഉത്തരം അത് ഗംഭീരമാണ് ഞാൻ പറീലാമൃതത്തിൻ്റെ എട്ടാം ഈ ആറാം ഭാഗം എന്ന് പറയുന്നത് ആഴപ്പരപ്പ് കൊണ്ട് അതിൻ്റെ മുത്തുകൾ മാത്രമാണ് കടലിൽ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കടലിൻ്റെ മുകൾ വശം മാത്രം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഇതിനകത്ത് കിടക്കുന്ന ഈ വലിയ ആഴത്തിൽ കിടക്കുന്ന മുത്തും പവിഴവും ഒന്നും നമുക്ക് ലഭ്യമാകാതെ പോയി ഇത്ര വേറെ എവിടെയാണ് ഈ ഇത്രയും വായിച്ച് എവിടെയാണ് ഇത്രയും ഗംഭീരമായിട്ടൊരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടുള്ളത് ഭഗവാൻ്റെ അത് പൂർണ്ണ രൂപത്തിലേക്ക് വരുകയാണത് പൂർണ്ണ അവസ്ഥയിലേക്ക് അപ്പോൾ അപ്പോൾ അതിൽ വല്ലാത്തൊരവസ്ഥയിലായി ഒരു തരത്തിലും പിടികിട്ടുന്നില്ല അതിൽ നിന്ന് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലായി തൻ്റെ പൂച്ചു പുറത്തായി തന്നെ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലായി അതോടുകൂടി അതിൽ വല്ലാത്തൊരവസ്ഥയിലായി കാരണം ഇനി ചോദ്യങ്ങൾക്ക് പോകുന്നത് അപകടകരമാണെന്ന് മനസ്സുകൊണ്ട് അതിൽ അതിലപ്പോഴേ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് പറയുന്നത് അതിൽ അതിൽ തന്നെയാണത് പറയുന്നത് അപ്പോൾ പലരും ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളും മറ്റുമായിട്ടാണ് വരിക ഭഗവാന്റെ അടുത്ത് വരുന്നത് പലപ്പോഴും എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഭഗവാൻ വലിയ ഇഷ്ടമാണല്ലോ ഈ ജിലേബി ഇഷ്ടമാണ് അങ്ങനെ പലതും അപ്പോൾ അതുൽ പിന്നീട് മനസ്സിൽ വിചാരിക്കുകയായിരുന്നു ഭഗവാന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു ഭഗവാന് നിവേദിക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് അതുൽ അപ്പോഴാഗ്രഹിച്ചു കാരണം അതാ അത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് നിവേദനം നിവേദിക്കുക എന്തെങ്കിലും ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം അത് എന്തായാലും ഭക്ഷണമെന്നല്ല എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആ നിമിഷം ഞാനത് കൊടുക്കാൻ സന്നദ്ധനായിട്ടാണ് അപ്പോൾ അപ്പോഴവിടെ എന്ന് അതൊരു പറയുകയാണ് അപ്പോൾ അത് അപ്പോഴാണ് അത് ഇതൊക്കെ അതിൽ പിന്നീട് കാസിപ്പൂർ വിഷയം വരുമ്പോൾ ഷാരാൻ സ്വാമിയോട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ അതിലിങ്ങനെ മനസ്സിൽ വിചാരിച്ചതും ആ മനോഗതി അറിഞ്ഞിട്ടെന്ന പോലെ ശ്രീരാമൃഷ്ണൻ ചോദിച്ചു നീ ഇവിടെ വരുമ്പോൾ കുറച്ച് ബാർലി കൊണ്ടു വിത്തരാമോ എന്ന് ചോദിച്ചു ബാർലി അതൊരു അതിൽ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ അടുത്ത നിമിഷം ഭഗവാൻ പറഞ്ഞു നീ ഇവിടെ വരുമ്പോൾ അതായത് അപ്പോൾ വേണമെന്ന് പറഞ്ഞില്ല ഇനി വരുമ്പോൾ ബാർലി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അപ്പ അതിൽ അത്ഭുത ആ മനസ്സിൽ വിചാരിച്ചത് ഉടൻ തന്നെ ചോദിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിൽ സ്വാഭാവികമായി അത്ഭുതപ്പെട്ടു അപ്പോൾ ആ ആ ഒറ്റ ഇതിൽ ആ സന്ദർഭത്തിൽ തന്നെ ഇവർ ഒരുമിച്ച് പോയിട്ട് പിന്നീട് ഈ ബാർലി വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാന് അതിൽ നിവേദി ഭഗവാൻ കൊടുക്കുക അത് കൊണ്ട് കൊടുക്കുക പോയി ഉടനെ വിളിച്ച് കൊണ്ടുകൊടുത്തു അപ്പോൾ ഇതുപോലെ അതിൽ പറയുകയാണ് ഞാൻ എനിക്ക് ഇതിൽപ്പരം ഭഗവാനെ അറിയാനുള്ള എൻ്റെ അഹംഭാവത്തിന് മേൽ ഇത്രയും ഇവരെല്ലാം സാംസ്കാരിക നായകന്മാരുകൂടെയാണെന്ന് ആലോചിക്കണം അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഉപയോഗിക്കേണ്ട ഭാഷയും വാക്കുകളും എത്ര എത്രമാത്രം ആ അർത്ഥവത്തായിരിക്കണം എന്നും കൂടെ ആലോചിക്കണം അവിടെയാണ് ഭഗവാന്റെ ഈ ഒരു കോൺവെർസേഷൻ്റെ ആ ഒരു ആ ഒരു ശക്തി നമ്മൾ ബോധ്യപ്പെടുന്നതായിട്ട് അതുല് പറയുന്നത് അതിൽ അതോടുകൂടി ഗിരീഷ് ചന്ദ്രഘോഷും അതോട് ഒരുപക്ഷെ ഗിരീഷ് ചന്ദ്രഘോഷന് പിന്നെ കുറച്ചുകൂടെ മുന്നേ അത് മനസ്സിലായി അതുൽ അതിൽ ശേഷവും ആ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കിയ കാര്യം അതിലിൻ്റെ അഭിപ്രായമായിട്ട് ശാരദാന സ്വാമികൾക്ക് നോട്ട് കുറിച്ച സമയത്ത് സ്വാമികൾക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇതുപോലുള്ള കുറേ നോട്ടുകളാണ് ഇതിനകത്ത് കടന്നു വരുന്നത് ഒട്ടനവധി നോട്ടുകൾ ഇങ്ങനെ ഇപ്പോൾ ഇതേപോലെ വേറെ ആളുകളുടെ നോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ഇത്തരം അത്ഭുതങ്ങളാണ് അപ്പോൾ നമുക്ക് അത്തരം നോട്ടുകൾ കൂടെ ഇനി കുറേശേ നോക്കാം ഇപ്പോഴത്തെ ഇന്നത്തെ ഈ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതായാലും ഭഗവാന്റെ ഈ അതിളിനോട് പറഞ്ഞ ഈ ഒരു കാര്യത്തിന് പുറത്തിന് പുതിയൊരു കഥ പറഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് അത് ഇതിനപ്പുറം ഒരു കഥ പറയാൻ പറ്റില്ല നമുക്കിനി അത്ര ഭഗവാൻ്റെ ആ ഭഗവത് പ്രഭാവത്തെ ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ പൂർണ്ണമാണ് അപ്പം അത് ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപകായ ജ ധർമ്മ സർവധർമ്മ സ്വരൂപിണെ അവതാരവരിഷ്ടായ കാര്യങ്ങളും എനിക്ക് ശരിക്കറിയില്ല ഈ ചില കാര്യങ്ങളൊക്കെ ആ ആൻസർ അയ്യോ അതാണ് ആ പക്ഷെ കൊള്ളാ ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെ എപ്പോഴും കിട്ടുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് അറിയുന്നുണ്ട് അല്ലാതെ